ഇപ്പോൾ പാർലമെന്റിൽ നടന്ന സംഭവം എല്ലാവരും കേട്ടു. മുസ്ലിംകൾക്ക് പൗരത്വ ബിൽ കൊടുക്കൂല, അല്ലാത്തവർക്കൊക്കെ നിശ്ചിത കാലയളവിൽ ഇവിടെ ഉള്ളവർക്ക് കൊടുക്കും എന്ന് പറഞ്ഞാൽ ഇപ്പോഴെന്തായി? ആസാമിൽ ഉദാഹരണത്തിന് അവിടുത്തെ ബാക്ക് ഫയൽ പരിശോധിച്ചപ്പോൾ, എല്ലാവരെയും പരിശോധിച്ചപ്പോൾ ഹിന്ദുക്കളാണ് കൂടുതൽ. അടിസ്ഥാനമായി ഇന്ത്യയിൽ ജനിച്ചവരാണെന്നോ ഇന്ത്യയിലുള്ളവരാണെന്നോ തെളിയിക്കുന്ന രേഖയില്ലാത്തത് അധികം എണ്ണം ഹിന്ദുവാണ്, മുസ്ലിം കുറവാണ്. ഒരു 8000 മാത്രമാണ് മുസ്ലിം ഉള്ളത്, അല്ലാത്തവരോ 1,200,000. ഇപ്പോ ഈ ബില്ല് പ്രകാരം ഈ 1,200,000 സിറ്റിസൺ കൊടുക്കും. അത് കൊടുത്താൽ പിന്നെ ബാക്കി ആരാ? ഈ 800,000 മുസ്ലിമീങ്ങൾ മാത്രം. അപ്പോ അവിടുന്ന് ഇവിടുന്നും കയറി വരുന്ന ആളുകളെ സ്വീകരിക്കാനാണ് എന്നൊന്നും പറയുന്നതിന് യാതൊരു അർത്ഥവും ഇല്ല. 1,200,000 ഹൈന്ദവരും 800,000 മുസ്ലിങ്ങളുമുള്ള ആസാമിൽ 1,200,000 മെമ്പർഷിപ്പ് കൊടുക്കാം, പൗരത്വം കൊടുക്കാം എന്ന് പറഞ്ഞ് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ മുസ്ലിങ്ങളാണ് ബാക്കി 800,000. ഈ മുസ്ലിംകൾ എവിടെ പോകും? നിങ്ങൾ ബംഗ്ലാദേശിൽ പോയിക്കോളൂ എന്ന് പറഞ്ഞാൽ അവിടെ സ്വീകരിക്കുമോ? അല്ലെങ്കിൽ മറ്റെവിടെയെങ്കിലും പോകാൻ പറഞ്ഞാൽ സ്വീകരിക്കുമോ? സ്വീകരിക്കില്ല. അപ്പോൾ ഈ 800,000 ജനങ്ങളും പിന്നെ പോകേണ്ടത് ജയിലിലേക്ക് തന്നെ. ഈ അവസ്ഥയാണ് ഈ ബില്ല് കൊണ്ട് വരാൻ പോകുന്നത് എന്ന് എല്ലാവരും മനസ്സിലാക്കുന്നു. മുസ്ലിംങ്ങൾ മാത്രമല്ല, ഹൈന്ദവരും ധാരാളം ആളുകൾ ഈ തത്വം മനസ്സിലാക്കുന്നുണ്ട്. ഇന്ത്യ രാജ്യം ഒരു മതേതര രാഷ്ട്രമാണ്. ഒരിക്കലും ജാതിയുടെ പേരിലോ മതത്തിൻ്റെ പേരിലോ ഒരു പ്രത്യേകതയും ഇവിടെ ഇല്ല എന്ന് മനസ്സിലാക്കുന്നവർ നമ്മുടെ കൂടെ, മുസ്ലിംകളുടെ കൂടെ ഹൈന്ദവരിലും ക്രൈസ്തവരിലുമെല്ലാം പെട്ടവരും ഉണ്ട്. ഏതായാലും നമുക്ക് പ്രതീക്ഷിക്കാം. നമ്മുടെ കേരളത്തിൻ്റെ കഥയല്ല പറയുന്നത്, കേരളത്തിൽ ചിലപ്പോൾ എല്ലാം രേഖകളിൽ തന്നെയായിരിക്കും. കേരളത്തിൻ്റെ അപ്പുറത്തോട്ട് പോയാൽ ചില സ്ഥലത്ത് രേഖ ഉണ്ടാവില്ല. പാകിസ്ഥാനിലേക്ക് പോയവരെ ഇങ്ങോട്ട് തിരിച്ചെടുക്കും, പക്ഷെ കുട്ടിയെ തിരിച്ചെടുക്കൂല, വേറെ നാട്ടിലൊന്നും തിരിച്ചെടുക്കൂല. അപ്പോൾ അവിടെയുള്ള മുസ്ലിംകൾ ഒറ്റപ്പെടുകയും അവർക്ക് വേണ്ടി ആസാമിൽ വലിയ ഷെഡ് പോലെ ജയിൽ ഉണ്ടാക്കുന്നു എന്നാണ് കേട്ടത്. ആ ജയിലിലേക്ക് പോവുകയും അവിടുന്ന് പട്ടിണി കിടന്ന് മരിച്ചു പോവുകയും അല്ലാതെ വേറെ വഴികളുണ്ടാവുകയില്ല. അതുകൊണ്ട് നാം നിയമപരമായി ചെയ്യാവുന്നതൊക്കെ ചെയ്യുന്നു. നിയമത്തെ കയ്യിലെടുത്തുകൊണ്ട് എതിർപ്പ് അല്ല നാം ചെയ്യുന്നത്. നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യ രാജ്യത്ത് ഒരു നിയമമുണ്ട്. ആ നിയമം കയ്യിലെടുക്കാതെ നിയമത്തിൻ്റെ വിധേയമായി മാത്രം നമ്മുടെ ആവശ്യങ്ങളും ജനങ്ങളുടെ ആവശ്യങ്ങളും ഇന്ത്യ രാജ്യത്തിൻ്റെ മൊത്തത്തിലുള്ള ആവശ്യങ്ങളും നാം ഗവൺമെന്റിനോട് പറയുകയും അതുപോലെ സുപ്രീം കോടതിയിൽ പറയുകയും ചെയ്യുന്നു. ഇൻഷാ അല്ലാഹ് അതിൽ നമ്മൾ വിജയിക്കും, വിജയിക്കുമാറാകട്ടെ. അല്ലാഹു അക്ബർ.
യാതൊരു സംശയവും വേണ്ട, നമ്മൾ വിജയിക്കും. ഉള്ള എത്ര മുസ്ലിമീങ്ങളുണ്ട്, ആ മുസ്ലിമീങ്ങളിൽ നേരത്തെ ഡോക്ടർ ഹുസൈൻ സക്കാഫി പറഞ്ഞതുപോലെ പാസ്പോർട്ടിൽ പേരൊന്നായിരിക്കും, ആധാർ കാർഡിന് വേറൊന്നായിരിക്കും, സ്കൂൾ ചേർത്തത് മറ്റൊരു പേരായിരിക്കും. അങ്ങനെയൊക്കെ ആണ് പഴയ കാലത്ത് നമ്മുടെ ആളുകൾ അത്ര ഈ വിഷയത്തെ ഒന്നും ശ്രദ്ധിക്കാറില്ല. ഇപ്പോഴാണ് കൂടുതൽ അതൊക്കെ ശ്രദ്ധിച്ച് വരുന്നത്. അന്ന് ആവശ്യമില്ലാത്തത് കൊണ്ട് ആരും ശ്രദ്ധിക്കാറുണ്ടായിരുന്നില്ല. ഏതായിരുന്നാലും ഈ അവസ്ഥ വളരെ ബുദ്ധിമുട്ടുള്ള അവസ്ഥയാണ്. അതുകൊണ്ട് എല്ലാവരും ഒറ്റക്കെട്ടായി നിന്നുകൊണ്ട് സുന്നത്ത് ജമാഅത്തിൻ്റെ അടിസ്ഥാനത്തിൽ അടിയുറച്ചു നിന്നുകൊണ്ട് അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുകയും നിയമവിധേയമായി ഞങ്ങൾ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും വിജയിക്കാൻ അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുകയും ചെയ്യണമെന്ന് സാന്ദർഭികമായി ഞാൻ നിങ്ങളെ ഓർമ്മപ്പെടുത്തുന്നു. അർഹമുറഹീമായ മലിക്കുൽ മുലൂക്കായ അള്ളാഹു നമ്മുടെ ഈ പരിപാടിയും നമ്മുടെ എല്ലാ പ്രവർത്തനങ്ങളും വിജയിപ്പിച്ചു തരുമാറാകട്ടെ.